ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നാണല്ലോ. ശല്യക്കാരായ തെരുവുനായ്ക്കളെ കണ്ടെത്തുന്നതിനുള്ള ആശയങ്ങൾ കണ്ടെത്താൻ ഒരു മുഴം മുമ്പേ നീങ്ങാൻ തദ്ദേശ വകുപ്പ് തീരുമാനിച്ചതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആശയം ഈ ചെറുപ്പക്കാരുടെ മുന്നിലേക്ക് എത്തി. ഈ ആശയമാണ് ക്യാമറയിൽ പകർത്തുന്നത്. അതെന്താണെന്നല്ലേ? സ്മാർട്ട് ഫോണിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. എവിടെയൊക്കെയാണോ കൂടുതൽ പട്ടികളുള്ളത് ആ ലൊക്കേഷനിൽ പബ്ലിക്കിന് നമുക്ക് ഡാറ്റ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണുള്ളത്. ലോഗിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കാണാൻ ഒരു നാലോ അഞ്ചോ ഡോഗ്സ് ഒരേ സ്ഥലത്തിന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആപ്ലിക്കേഷൻ ആക്റ്റീവ് ആക്കിയിട്ട് ഫസ്റ്റ് തന്നെ ആ ഒരു ലൊക്കേഷൻ നെയിം കൊടുക്കാം. ഇവിടെ പനവിള എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ലൊക്കേഷൻ നെയിം കൊടുത്തു കഴിഞ്ഞാൽ ടേക്ക് ഫോട്ടോ എന്ന് പറയും. രണ്ടും മൂന്നും പട്ടികൾ ഒരേ ലൊക്കേഷനിൽ കാണാം. ഫോട്ടോ കൊടുത്തു, അത് അപ്ലോഡ് ചെയ്തു. ഇനി ഒരു ലൊക്കേഷൻ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഒരു ബ്ലൂ സ്പോട്ട് കാണാം. ആ ബ്ലൂ സ്പോട്ടിൽ ലൊക്കേഷൻ വന്നു, ഏടെ ലൊക്കേഷൻ കൊടുത്തു, സബ്മിറ്റ്. അപ്പോൾ ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സെർവറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സെർവറിൽ എത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് ഒരു ഡിസിഷൻ എടുക്കാം. ആ ലൊക്കേഷനിലേക്ക് പോയിട്ട് അവർക്ക് വാക്സിനേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ ഒരു പ്രോഗ്രസ്സോ കാര്യങ്ങളോ ഒക്കെ നീക്കാൻ പറ്റും. ഉടനടി നടപ്പാക്കാൻ കഴിയുന്ന ആറ് ആശയങ്ങളിൽ ഒന്നായാണ് ഇത് സ്റ്റാർട്ടപ്പ് മിഷൻ്റെ മുന്നിലെത്തിയിരിക്കുന്നത്. ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ ഉള്ള ഒരാശയം. തെരുവുനായ ശല്യം കൊണ്ട് സഹികെട്ട സർക്കാർ പൊതുജനങ്ങളിൽ നിന്ന് ആശയങ്ങൾ സ്വീകരിച്ചപ്പോൾ ആശയങ്ങളുടെ ഒരു കലവറയൊന്നും തദ്ദേശ വകുപ്പിൻ്റെ മുന്നിലേക്ക് എത്തിയില്ല. ആകെ 200 താഴെ അപേക്ഷകൾ മാത്രമാണ്, ആശയങ്ങൾ മാത്രമാണ് ലഭിച്ചത്. അതിൽ തന്നെ ഉടൻ നടപ്പാക്കാൻ കഴിയുന്നത് നമ്മളിപ്പോൾ ഈ കണ്ട ആശയമടക്കം 6 മാത്രമാണ്. ഹോട്ട്സ്പോട്ട് കണ്ടെത്തുന്ന ആശയം ഏറ്റവും പ്രായോഗികവും വേഗത്തിൽ നടപ്പാക്കാൻ കഴിയുന്നതുമാണെന്ന് സ്റ്റാർട്ടപ്പ് മിഷൻ വിലയിരുത്തുന്നു. അതിനാൽ എത്രയും വേഗം തദ്ദേശ വകുപ്പുമായി ചർച്ച ചെയ്ത് ഇവ നടപ്പാക്കുന്നതിനുള്ള അനുമതിയിലേക്ക് കടക്കുകയാണ്. 196 ആശയങ്ങളിൽ വിദ്യാർത്ഥികളുടേതാണ് ഏറ്റവും കൂടുതൽ, 93. സ്റ്റാർട്ടപ്പുകളുടേതായി 19 ആശയങ്ങൾ ലഭിച്ചു. നായപ്രേമികളുടേതടക്കം 8 NGOകളും നിർദ്ദേശങ്ങൾ നൽകി. തെരുവ് നായയെ ദത്തെടുക്കൽ, കാവൽ നായയായി ഉപയോഗിക്കൽ എന്നിവയാണ് പ്രധാനം. നായ്ക്കളെ തുരത്താനുള്ള വടി അടക്കമുള്ള ആശയം ലഭിച്ചെങ്കിലും ഹാനികരമായത് പരിഗണിക്കുന്നില്ല. ക്യാമറമാൻ പ്രേംശശിക്കൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.